സ് ഫസ്റ്റ് വാജിനസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മാത്സുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് കൂടുതലും മാത്സിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാൻ മാത്സിനെ ആയിട്ടാണ് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ചാനൽ ബാക്കിയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് വാജിനസ്സിൻ്റെ മറ്റു കൂട്ടുകാരൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നാല് വെച്ചുകൊണ്ട് നാലെന്ന സംഖ്യ വെച്ചുകൊണ്ട് നാല് തവണ ഞാൻ അതിനെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് പല സംഖ്യകളും നമുക്ക് മാത്സിലുള്ള സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എത്ര സംഖ്യകൾ വേണേലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ള അടിപൊളി ട്രിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് ഏത് ക്ലാസ്സിലെ സ്റ്റുഡൻസിനും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് ഇത് നിങ്ങളെല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതൊരു മാജിക് പോലെയൊക്കെയാണ് സംഭവം എല്ലാവരും പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റിസൾട്ടൊക്കെ കിട്ടുമ്പം അടിപൊളിയായിരിക്കും എക്സ്പെക്റ്റേഷൻ അപ്പുറത്തേക്ക് നമ്മൾ മാത്സ് വളർത്താൻ പറ്റും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ പിന്നെ അങ്ങനത്തെ പ്രോബ്ലംസ് എന്നതിൻ്റെ ആൻസറും ക്ലിയർ ക്ലിയർ ഒക്കെ ക്ലിയറാക്കാനുള്ള അവസരം കൂടി ഞങ്ങൾ തരുന്നുണ്ട് നിങ്ങൾക്ക് മാത്സുമായി ബന്ധപ്പെട്ട ഒന്ന് മുതൽ പ്ലസ് ടു ക്ലാസ് വരെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാത്സുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളും പ്രോബ്ലംസും ഒക്കെ ഞങ്ങളോട് വാട്സപ്പ് പോയും ഇൻസ്റ്റഗ്രാം പോകും ഇൻസ്റ്റഗ്രാം മെസ്സഞ്ചർ പോകുമൊക്കെ നമ്മോട് ഞങ്ങളോട് ചോദിച്ചറിയാവുന്നതാണ് ഞങ്ങൾക്ക് അവിടെ അറിയാവുന്നതാണെങ്കിൽ ഞങ്ങളുടെ കൈ കൈവിൻ്റെ പരമാവധി ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഫാസ്റ്റ് വാച്ചിൻ്റെ സ്ഥല ഒരു ഉണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് അതിൻ്റെ വഴി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ വാട്സപ്പുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ് ഫൈവ് ഫോർ ടു ടു എയ്റ്റ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങളുടെ ഡൗട്ടുകളും പ്രോബ്ലംസൊക്കെ ഞങ്ങൾ കൈ ഞങ്ങളുടെ കൈവിൻ്റെ പരമാവധി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ വീഡിയോൻ്റെ തുടക്കത്ത് പറഞ്ഞായിരുന്നു നാല് വെച്ചുകൊണ്ട് നമുക്ക് ഏത് സംഖ്യകളെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നാല് നാല് തവണ എഴുതുകയാണ് ഇത് വെച്ച് നമുക്ക് എത്ര ഏത് സംഖ്യയും സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് സംഖ്യയും നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ നാല് നാല് തവണ എഴുതി ഞാൻ ഈ കുറെ റോ കോളോ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സീറോ മുതൽ തുടങ്ങുകയാണ് ഈ നാല് ഉപയോഗിച്ച് നാല് നാല് തവണ ഉപയോഗിച്ച് ഞാൻ സീറോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പ്ലസ് ഫോർ മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് ഫോർ നാലാം മൈനസ് ഫോർ സീറോ ആണ് നാലാം മൈനസ് ഫോർ സീറോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് സീറോ ആയിരിക്കും ഇനി വണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫോർ ബൈ ഫോർ ഫിസിക്കൽ ടു വണ് ആണ് പ്ലസ് ഫോർ മൈനസ് ഫോർ ഫോർ മൈനസ് ഫോർ സീറോ ആണ് ഫോർ ബൈ വൺ അല്ല ഫോർ ബൈ ഫോർ ഫിസിക്കൽ ടു വൺ അപ്പം ടോട്ടൽ വൺ ഇനി നമ്മൾ ഈ ടു ഉണ്ടാക്കുന്നതന്നെയാണെന്ന് വെച്ചാൽ ഫോർ ബൈ ഫോർ പ്ലസ് ഫോർ ബൈ ഫോർ ഫോർ ബൈ ഫോർ വണ് ഫോർ ബൈ ഫോർ വണ്ണാണ് വൺ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടു സിമ്പിളാണ് ഇവിടെ ത്രീ ഉണ്ടാക്കാൻ പോവാണ് ത്രീ ഉണ്ടാക്കുന്ന ഒന്ന് ശ്രദ്ധിക്കണം ഇത് നമുക്ക് ഫോർ ഇൻ ടു ഫോർ സിക്സ്റ്റീൻ മൈനസ് ഫോർ സിക്സ്റ്റീൻ മൈനസ് ഫോർ ട്വൽവാണ് ട്വൽവ് ഡിവൈഡ് ബൈ ഫോർ ഇസ് ഈക്വൽ ടു ത്രീ നമുക്കങ്ങനെ ഫോർ ഉണ്ടാക്കാം ഫോറിൻ്റെത് സിമ്പിളാണ് ഫോർ മൈനസ് ഫോർ ഫിസ് ഈക്വൾ ടു സീറോ ആണ് സീറോ ഇൻറ്റു ഫോർ ആണ് പ്ലസ് ഫോർ അപ്പോൾ ഈ ഫോർ മാത്രം നിലവിലുള്ളൂ സീറോ ഇൻറ്റു ഫോർ ഫിസിക്കൾ ടുത്ത് മൊത്തം സീറോ ആയിപ്പോകും അപ്പോൾ ഫോർ മാത്രം ഫോർ സിമ്പിളാണ് അടുത്തത് ഫൈവ് ഉണ്ടാക്കുന്നത് ഫൈവ് ആണ് ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ പ്ലസ് ഫോർ പ്ലസ് ഫോർ ഇസ് ഈക്വൾ ടു ട്വൻറ്റി ട്വൻറ്റി ഡിവൈഡ് ബൈ ഫോർ ഇസ് ഈക്വൾ ടു ഫൈവ് അപ്പോൾ നമുക്ക് അടുത്തത് ആണ് ഉണ്ടാക്കേണ്ടത് സിക്സ് ഉണ്ടാക്കുമ്പം നമ്മൾ ഫോർ പ്ലസ് ഫോർ എയ്റ്റ്

ിസ് ഈക്വൽ ടു എറ്റ് ഇനി നയനാണ് ഉണ്ടാക്കേണ്ടത് ഫോർ പ്ലസ് ഫോർ എയ്റ്റ് പ്ലസ് ഫോർ ബൈ ഫോർ ഫോർ ബൈ ഫോർ വണ്ണാണ് എയ്റ്റ് പ്ലസ് വൺ ഫിസ് ഈക്വൽ ടു നയൻ അങ്ങനെ നമ്മൾ സീറോ മുതൽ നയൻ വരെയുള്ള സിമ്പിളായി ഉണ്ടാക്കിയിരിക്കുകയാണ് അതംപോലെ നമുക്ക് തുടർന്നുകൊണ്ടുള്ള എല്ലാ സംഖ്യകളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏത് സംഖ്യ ഉണ്ടാക്കാൻ പറ്റുമെന്നത് അതാണ് സത്യം അപ്പം നമ്മൾ തുടർന്നുള്ള ഇനി ഏത് സംഖ്യ ഉണ്ടാക്കാൻ പറ്റും ഞാനൊരു എക്സാമ്പിൾ കാണിച്ചുതരാം ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഞാൻ ഉണ്ടാക്കി കാണിച്ചുതരാം ഫോർ 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 ഈ നാല് ഫോർ എഴുതിയിട്ടുണ്ട് അതിന് ഫോർട്ടി സിക്സ് അങ്ങനെ ഫോർട്ടി സിക്സ് എൻ്റെ സമ്മേ ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ സമ്മല്ല മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഫോർട്ടി സിക്സും ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ അതെല്ലാം ഞാൻ ഉണ്ടാക്കിത്തരാം കാണിച്ചു തരാം ഫോർ ഫോർ ഞാൻ ഈ രണ്ട് ഫോറിനടുപ്പ് ചെയ്തുകയാണ് ഫോർട്ടി ഫോർ നീതി പ്ലസ് ഫോർ 4 ി ഫോർ എഴുതി അപ്പോൾ ഫോർട്ടി എയ്റ്റ് ആയി മൈനസ് റൂട്ട് ഫോർ മൈനസ് റൂട്ട് ഫോർ ചെയ്യാൻ പറയുമ്പോൾ മൈനസ് ടു ഫോർട്ടി എയിറ്റ് മൈനസ് ടു ഇസ് ഇക്വൽ ടു ഫോർട്ടി സിക്സ് അങ്ങനെ മാത്തമാറ്റിക്കലുള്ള എല്ലാ ഓപ്പറേഷൻസും നമുക്ക് ഇതിൻ്റെ ഇടയിലും ഇതിൻ്റെ ഇടയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കിട്ടും നമുക്ക് അതുപോലെ തന്നെ ഫോർട്ടി സെവൻ ഉണ്ടാക്കാം ഫോർട്ടി സെവൻ പറയുമ്പോൾ ഫോർ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ ഫോർ ഫാക്ടോറിയലിൻ്റെ വാല്യൂ ട്വൻറ്റി ഫോർ ആണ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് ആണ് ഫോർട്ടി എയ്റ്റ് മൈനസ് ഫോർ ബൈ ഫോർ അതായത് വൺ അതായത് ഫോർട്ടി സെവൻ കിട്ടും അതുപോലെ തന്നെ ഫോർ ഫാക്ടോറിയൽ പ്ലസ് ഫോർ ഫാക്ടോറിയൽ ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻറ്റി ഫോർ ഫോർട്ടി എയ്റ്റ് കിട്ടും പ്ലസ് വൺ ഇസിക്കൽ ടു ഫോർട്ടി നയൻ കിട്ടും അതുപോലെ തന്നെ ഫിഫ്റ്റി ഉണ്ടാക്കാവുന്നതാണ് അതിനെ തുടർന്ന് ഏത് സംഖ്യകളും നമുക്ക് ഉണ്ടാക്കാം എക്സാമ്പിൾ ഞാൻ ഫിഫ്റ്റി കാണിച്ചു തരാം ഈ ഫിഫ്റ്റി ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഇവിടെ ഈ ഫോർ ഫോറിന് അടുത്ത് കോമ്പോസിനേഷൻ ചെയ്ത പോലെ അടുത്തടുത്ത് എഴുതി ഇതിനെ ഞാൻ ഇവിടേക്ക് ഫോർട്ടി ഫോർ എന്ന് അടുപ്പിച്ച് ചെയ്തി അതുപോലെ തന്നെ ബാക്കി രണ്ട് ഫോർ റിമൈൻസ് ഉണ്ട് അതിനടുത്ത് ഞാൻ നമുക്ക് ഫോർ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഫോർ പ്ലസ് ഫോർ ഫോർ ഫാക്ടോറിയൽ ട്വൻറ്റി ഫോർ ആണ് ട്വൻ്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ സിക്സ് കിട്ടും അതായത് സിക്സ് പ്ലസ് ഫോർട്ടി ഫോർ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി നമുക്കേത് വാല്യു ആണ് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ ഒരു എക്സാമ്പിൾ നയൻറ്റി നയൻ കാണിച്ചു തരാം നയൻറ്റി നയൻ വൺ നോട്ട് വൺ ഹൺഡ്രഡ് തൗസൻഡ് അങ്ങനെ ഏത് സംഖ്യ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഏതിനൊക്കെ ട്രിക്ക് ഉണ്ട് ഞാൻ കാണിച്ചു തരാം നയൻറ്റി നയൻ നമ്മൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ഫോർ 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 നാല് ഫോർ ഞാൻ നമ്മൾ എഴുതിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇസ് ടു വൺ ആണ് ഓഫ് പേഴ്സന ഓഫ് പേഴ്സൻ്റേജ് അപ്പോൾ എന്താ വൺ ഓഫ് പേഴ്സൻറ്റേജ് അറിയുമ്പോൾ ഹൺഡ്രഡ് ആണ് ഹൺഡ്രഡ് മൈനസ് ഫോർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ അപ്പോൾ ഹൺഡ്രഡ് മൈനസ് വൺ നയൻറ്റി നയൻ നമുക്കങ്ങനെ വൺ നോട്ട് വൺ ഇവിടെ പ്ലസ് ചെയ്താൽ നമുക്ക് വൺ നോട്ട് വൺ ഉണ്ടാക്കാം അതിനെല്ലാം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത് എല്ലാ സംഖ്യകൾക്കും അപ്ലി അപ്ലിക്കബിൾ ആണോ നിങ്ങൾക്ക് ചോദിക്കാൻ ഡൗട്ട് ഉണ്ടാവും അപ്പം എക്സാമ്പിൾ പറഞ്ഞുകയാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് അറുന്നൂറ്റി പതിനാല് തുടങ്ങിയ അങ്ങനത്തെ ഈ ഇടയിലുള്ള അങ്ങനത്തെ സംഖ്യകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാകും എങ്ങനെ ഉണ്ടാക്കാൻ ഡൗട്ട് ഉണ്ടാവും അപ്പം ഏത് സംഖ്യകൾക്കും ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ഉറപ്പാണ് ഞാനൊരു മാജിക്കൽ ട്രിക്കിലൂടെ എഴുതി അനേം വേറൊരു തരത്തിലൂടെ എല്ലാ സംഖ്യയും എഴുതാൻ പോവുകയാണ് ആ ട്രിക്കിലേക്കിനി ഞാൻ കിടക്കുകയാണ് നിങ്ങൾക്ക് ഏത് നമ്പറും നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ആ മാജിക്കൽ ട്രിക്ക് അപ്പം ഞാൻ നാല് നമ്പറെ മാത്രമേ നമ്മൾ ആ ടേബിളിൽ ഉണ്ടാകാൻ പാടുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് അതിന് വേണ്ടിയുള്ള കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ എ ഈക്വൽ ടു ബി റൈസ് ടു സി എന്ന സ്റ്റേറ്റ്മെൻസിനെ നമുക്ക് ലോഗ് ലോഗ് ഓഫ് എ വിത്ത് ദ ബേയ്സ് ഓഫ് ബി ഇസ് ഈക്വൽ ടു സി എന്നാണ് എഴുതുന്നത് എന്ന് വെച്ചാൽ ഫോർ ഇസ് ഈക്വൽ ടു ഫോർ ഐസ് ടു വൺ നമുക്ക് എഴുതാമല്ലോ എന്ന് വെച്ചാൽ അതിന് ഈ സ്റ്റേറ്റ്മെൻ്റിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വെച്ചാൽ ലോഗ് ഓഫ് ഫോർ വിത്ത് ദ ബേസ് ഫോർ ഇസ് ഈക്വൽ ടു വൺ അതുപോലെ തന്നെ ലോഗ് ഓഫ് സിക്സ്റ്റീൻ ടു ദ ബേസ് ഓഫ് ഫോർ ഇസ് ഈക്വൽ ടു റ്റു ഇതിനെ നമുക്ക് ലോഗ് ഓഫ് ഫോർ ടു ദ ബേസ് ഓഫ് ഫോർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു എന്ന് എഴുതാൻ പറ്റും എന്നു വെച്ചാൽ ഇവിടെ പവർ ആയിരുന്നതാണ് ഇത് അതായത് സി എന്നതാണ് ആൻസർ വരിക അപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്കാണ് പോകുന്നത് അപ്പം പറയാൻ പോകുന്നത് ലോഗ് ഫോർ റൂട്ട് ഫോർ ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് വെച്ചാൽ ലോഗ് ബേസ് ദ ഫോർ ഫോർ റൈസ് ടു വൺ ബൈ ടു എന്ന് എഴുതാൻ പറ്റും ഇതിനെ നമുക്ക് ആൻസർ വൺ ബൈ ടു ഉള്ളതാണ് ഇവിടുത്തെ ആൻസർ അതുപോലെ തന്നെ ഓഫ് ഫോർ ടു ദ ബേസ് ഫോർ ഒന്നുകൂടി റൂട്ട് ഇടുമ്പം നമുക്ക് ലോഗോഫ് ബേസ് ദ ഫോർ ഫോർ റേസ് ടു വൺ ബൈ ടു ഓൾ റേസ്റ്റ് വൺ ബൈ ടു അതായത് ഫോ വൺ ബൈ ഫോർ ഇൻറ്റു വൺ അല്ല വൺ ബൈ ടു ഇൻ്റു വൺ ബൈ ടു വൺ ബൈ ഫോറാണ് അതിപ്പോൾ ലോഗ് ലോഗ് ബേസ് ദ ഫോർ ഫോർ റേസ്റ്റ് ടു വൺ ബൈ ഫോർ ഫിസിക്വൾ ടു വൺ ബൈ ഫോർ ആണ് ആൻസറ് ഇതുപോലെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതാണ് ഞാൻ മാറ്റ് ട്രിക്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ട്രിക്ക് രേഖപ്പെടുത്താൻ പോവാണ് ഞാൻ ഞാനിത് വൺ ബൈ ടുവിനെ ഞാൻ എന്താക്കി മാറ്റുന്നു ടു ബൈ ഫോർ എന്ന് എഴുതുന്നു കുഴപ്പമൊന്നുമില്ല പ്രതീക്ഷിക്കുന്നു അതിനെ ഞാൻ റൂട്ട് ഫോർ ബൈ ഫോർ നമുക്ക് ഫോർ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ഫോറിൻ്റെ ടൈമിലേക്കാണ് കൊണ്ടുവരുന്നത് റൂട്ട് ഫോർ ബൈ ഫോർ എന്ന് പറയുമ്പോൾ വൺ ബൈ ടു ആണല്ലോ ഇനി ഞാൻ ആ സിമ്പിൾ ഫോർമുല ഇതാണ് ലോഗോഫ് വൺ ബൈ ടു ഓഫ് ലോഗ് ഓഫ് ഫോർ റൂട്ട് ഓഫ് ഫോർ ഈസ് ഈക്വൽ ടു വൺ ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ലോഗ് ഓഫ് ഫോർ ടു ദ ബേസ് ഓഫ് ഫോർ റൂട്ട് ഫോർ ഈസ് ഈക്വൽ ടു അതായത് ഫോർ ഈസ് ടു വൺ ബൈ ടു ആണ് ഇതിൻ്റെ ആൻസർ വൺ ബൈ ടു ആണ് അപ്പോൾ ലോഗ് വൺ ബൈ ടു ഈസ് ടു ദ ബേസ് ഓഫ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ അതായത് ഞാനിവിടെ പറഞ്ഞ ലോഗ് ഫോർ ഇവിടെയും ഫോർ ഇവിടെയും ഫോർ ആണെങ്കിൽ അത് വൺ ആണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ ഞാൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാല്യൂ ഇതാ ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അത് വൺ ബൈ ടു ആണ് ഇതിൻ്റെ വാല്യൂ വൺ ബൈ ടു ആണ് അപ്പോൾ ലോഗ് വൺ ബൈ ടു ദ ബേസ് വൺ ബൈ ടു ആണെങ്കിൽ അത് വൺ ആണ് അതായത് ഇവിടുത്തെ ഇവിടുത്തെ വാല്യൂ സെയിം ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ വൺ ബൈ ടു ആയ സ്ഥിതിക്ക് ഇവിടെയും വൺ ബൈ ടു ആണ് രണ്ടും സെയിം ആയതുകൊണ്ട് വൺ ഞാനിവിടെ ഇതിനെ ഞാൻ ഒന്നുകൂടി മാറ്റി ചെയ്തുകയാണ് ലോഗ് ഓഫ് റൂട്ട് ഫോർ ബൈ ഫോർ അതായത് ഞാൻ വൺ ബൈ ടുനെ മാറ്റി ചെയ്തതാണ് ഞാനിവിടെ പറഞ്ഞതുപോലെ റൂട്ട് ഫോർ ബൈ ഫോർ വൺ ബൈ ടു ആണ് ബ്രാക്കറ്റിൽ ലോഗ് ഫോർ ഫോർ റൂട്ട് ഫോർ ഞാൻ ജസ്റ്റ് ഇതിനെ ഇതുമ്പോൾ തന്നെ മാറ്റിയതാണ് ഒരു വ്യത്യാസം വരുത്തിട്ടില്ല ഈ വൺ ബൈ ടുവിനെ വൺ വേറെ തരത്തിലേക്ക് ഞാൻ മാറ്റിയതാണ് ഫോറിൻ്റെ ടേംസിൽ വൺ ബൈ ടുന്ന് ഇതാണ് അജിജിക്കൽ ഡോ വൺ ആണ് ഇനി നിങ്ങൾക്ക് ഏത് സംഖ്യ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഇവിടെ ഒരു ഫോർ കൂടി ആഡ് ഒരു റൂട്ടുകൂടി ആഡ് ചെയ്തേക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു റൂട്ട് കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ലോഗ് ഫോർ റേസ് ടു വൺ ബൈ ടു ഓൾഡേസ്റ്റ് വൺ ബൈ ടു അതായത് ലോഗ് ഫോർ ഓൾഡേസ്റ്റ് വൺ ബൈ ഫോർ വിത്ത് ബേസ് ദ ഫോർ എന്നിട്ട് അതിൻ്റെ ആൻസർ വൺ ബൈ ഫോർ ആണ് അപ്പോൾ ലോഗ് ബേസ് ലോഗ് ദ ടു ദ ബേസ് വൺ ബൈ വൺ ബൈ ടു ഇതിനെ ഞാൻ ഇതിലേക്ക് മാറ്റി ചെയ്തുകയാണ് ലോഗോ ഫോർ ടു ദ ബേസ് ഓഫ് വൺ ബൈ ഫോർ ഇസ് ഇക്വൽ ടു ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് വൺ ബൈ ആണ് കിട്ടിയത് അപ്പോൾ ലോഗോ വൺ ബൈ ടു ഫോർ ആ വൺ ബൈ ഫോർ വൺ ബൈ ഫോർ അപ്പോൾ വൺ ബൈ ഫോറിന് ഞാൻ വൺ ബൈ ടു റൈസ് ടു ടു നേടി ലോഗ ഓഫ് വൺ ബൈ ടു റൈസ് ടു ടു ഇസ് ഈക്വൽ ടു ഇവിടെ ഇവിടെയും സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ടു ആണ് എന്ന് വെച്ചാൽ ഞാൻ എന്താ ഇവിടെ റൂട്ടുകൂടെ അധികിട്ടുമ്പോൾ നമുക്ക് ടു ആൻസർ കിട്ടി അപ്പോൾ നമ്മൾ ഇവിടെ ഒരു റൂട്ടിൽ ഇട്ടുകയാണെങ്കിൽ ത്രീ ആൻസർ കിട്ടും അങ്ങനെയാണ് വരുന്നത് ോഗോഫ് റൂട്ട് ഫോർ ബൈ ഫോർ ലോഗോഫ് ഫോർ ടു ദ ബേസ് ഇതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ ആണ് ഇവിടെ ഒരു റൂട്ടുകൂടി ചേർത്തി കാണാൻ ടു ആവും ഒരു റൂട്ടുകൂടിയും ചേർത്താൽ ത്രീ ആവും ഇവിടെ എത്ര റൂട്ട് ചേർക്കുന്നോ അത്രയും നമുക്ക് സംഖ്യ കിട്ടും അതാണ് ഇതിൻ്റെ ട്രിക്ക് നമുക്ക് ഇൻഫിനിറ്റി വരെ ഉണ്ടാക്കാൻ ഞാൻ വീടിന് തുടക്കത്ത് പറഞ്ഞായിരുന്നു നമുക്ക് വണ്ണ് മുതൽ അല്ലെങ്കിൽ സീറോ മുതൽ ഇൻഫിനിറ്റി വരെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇൻഫിനിറ്റി വരെ നമുക്ക് ഇവിടെ റൂട്ട് റൂട്ടിലാണെങ്കിൽ ഇൻഫിനിറ്റി വരെ ഉണ്ടാക്കാൻ പറ്റും മാത്സ് അങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് മാത്സ് എല്ലാത്തിനും എവിഡൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത് ഒന്ന് വെച്ച് അല്ലെങ്കിൽ ആ ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിമ്പിളാണ് നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഇവിടെ എത്ര റൂട്ടിട്ടോ അത്ര ആൻസർ ഞാൻ ഉണ്ടാക്കാൻ പറ്റും നേരത്തെ ഞാൻ പറഞ്ഞത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്തുണി എന്നൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് റൂട്ടിലാണെങ്കിൽ നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിന് ആൻസർ കിട്ടും എന്ന് വെച്ചാൽ കിട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പം ഇതാണ് ഈ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു